എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ കൊണ്ടുവന്ന റെസിപ്പി ഒരു ഉണ്ണിയപ്പത്തിൻ്റെയാണ്. അത് പഴം ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം, വളരെ എളുപ്പമെന്ന് തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ, ഒരു താവ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ അകത്തേലോട്ട് ഒഴിച്ചത്. അത് ചൂടാകട്ടെ. അന്നേരം നമുക്ക് ഈ തേങ്ങ അതിങ്ങനെ കനം കുറച്ച് കൊത്തായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എത്രയും കനം കുറയ്ക്കാവുന്ന അത്രയും ഉണ്ണിയപ്പത്തിന് നല്ലതാണ്. കനം കുറച്ച് അതായത് എണ്ണ നെയ്യ് ഉരുകി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൊത്തിടാം. ഈ സമയം നമുക്ക് ഇങ്ങേ അടുപ്പേലോട്ട് അരക്കപ്പ് ശർക്കരയാണ് ഞാൻ പൊടിച്ച് വെച്ചെടുത്തേക്കുന്നത്. അതിന് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പിൽ അരക്കപ്പ് ശർക്കര എടുത്ത് അതിന് ഒരു കപ്പ് വെള്ളം ഉരുകാൻ വേണ്ടി വെച്ചേക്കുവാണേ. ഇനി നമുക്കതും അവിടെ ഇരുന്ന് ഉരുകട്ടെ. ഇവിടെ നമുക്കിത് നെയ്യ് ഉരുകി നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാവേ. ശർക്കര ഉരുകട്ടെ. ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി ഇത് തേങ്ങ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് ശർക്കര ഇവിടെ നിന്ന് ഉരുകട്ടെ. തേങ്ങാക്കൊത്തെല്ലാം നെയ്ക്കകത്ത് കിടന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് സ്റ്റൗ നമുക്ക് നിർത്താവേ. ഈ സമയത്ത് നമ്മുടെ ശർക്കര അവിടെ ഉരുകിയിട്ട്, ഉരുകിയെന്ന് പറഞ്ഞാൽ കുറുകിയൊന്നുമില്ല, തിളച്ച് ഇതായിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഇത് പൊടിയെല്ലാം അഴുക്കും എല്ലാം ചെളിയൊക്കെ മേളി വന്ന് കിടന്ന് എല്ലാം വെട്ടിക്കളഞ്ഞ് ഇത് രണ്ടും നമുക്ക് നിർത്തിയിടാം. ഇനി മാവിലേക്ക് തുടങ്ങാം. എൻ്റെ ഉരുക പരിപ്പൊടിയാണേ, അത് ഈ ബേസനിലോട്ടിടാവേ. ചെറിയ പാത്രമാണ്, അതിലോട്ടിടാം. ഒരു കപ്പ് അരിപ്പൊടി. ഈ ഒരു കപ്പ് അരിപ്പൊടിക്ക് കാ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 5 സ്പൂൺ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, അതും നമുക്കിതിലോട്ടിടാം. അപ്പം ഗോതമ്പ് പൊടി അരിപ്പൊടി ഇട്ട് ഇനി ആവശ്യത്തിന് ഒരു ശകല ഉപ്പ്, ഒത്തിരിയല്ല, ഒരു ശകല ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഈ ഗോതമ്പ് പൊടിയും അരിപ്പൊടി ഉപ്പും കൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ശർക്കര കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കണം. ശർക്കര കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ, കട്ട പിടിക്കാതെ ആവശ്യത്തിന്. ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. കുറച്ച് ശർക്കര ഉണ്ട്, നമ്മൾ ഇളക്കി നോക്കട്ടെ ഇത് ആകുമോയെന്ന്, പാകമാകുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. നമ്മുടെ ഇത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഇതിൽ വേണം നമ്മളെടുക്കാൻ. ഞാൻ അരക്കപ്പ് ശർക്കരപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് ശർക്കര തിളപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണക്കായിരുന്നു മാവ് ഈ ഇതിലുണ്ട്. ഒത്തിരി വെള്ളവുമല്ല, എന്നാൽ തിക്ക് ആയിട്ട് ഉരിക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയാണ്, പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്, അതിട്ടിട്ടുണ്ട്. ഒരു 5 ഏലക്കായ. ഇനി അതിലേക്ക് നമുക്ക് എള്ള്, കറുത്ത എള്ള് കഴുകി ഞാൻ തോർത്തി വെച്ചതാണ്, അല്ലെ മണ്ണ് കഴിക്കുവേ, അതിട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഈ തേങ്ങാക്കൂത്ത് ആ നെയ്യ് വറുത്ത ആ നെയ്യോടുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഉണ്ട്, അപ്പം തന്നെ നല്ലൊരു മണം ആ നെയ്യുടെ ഇതും ആ എള്ളിൻ്റെ എല്ലാം കൂടെ അവിടെ കിടന്നിട്ടെ. ഇനി നമുക്ക് സോഡാപ്പൊടിയാണേ, ഒരു ശകലം സോഡാപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളേ. അത് നമുക്കൊരിച്ചിരി വെള്ളം ഒഴിച്ചിട്ടിടാം, അല്ലെങ്കിൽ ഇളക്കി വെച്ചേക്കുമല്ലേ, കട്ട കിട്ടും. വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് അതും ഇളക്കി വെള്ളം ഒഴിച്ച് ഇളകിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. ഹായ്, എന്നാ മണമാണെന്നോ വരുന്നത്? നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ ഉമ്മച്ചിയെ വീട്ടിൽ ഇങ്ങനെ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ പണ്ട് ഞാനത് വേറെ ഒരു നെയ്യപ്പം ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മണമായിരുന്നു. അത് ഞാൻ നെയ്യപ്പത്തിൻ്റെ ഇതീ പറഞ്ഞ്, നിങ്ങൾ ആ നെയ്യപ്പത്തിൻ്റെ കാണാത്തവർ ആ ലിങ്ക് കയറി കാണുന്നത്, അതിനെനിക്ക് നല്ല വ്യൂസും ഉണ്ടായിരുന്നു. ഇപ്പം ഉമ്മച്ചി പറഞ്ഞ രീതിയിലാണ് ഞാൻ ഈ ഉണ്ണിയപ്പവും കൂടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കണ്ടുപഠിച്ച് പിള്ളേർക്കൊക്കെ അതിന് ഉണ്ടാക്കി കൊടുക്കും. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചത് ഏ ഉണ്ട്. ഈ അളവിലാണ് ഇനി നമുക്ക് എണ്ണ അടുപ്പേ വെച്ച് ഇത് അന്നേരം തന്നെ വറുത്തെടുക്കാവേ. ഇത് വെച്ചേക്കുമൊന്നും വേണ്ട, ഉടനെ തന്നെ വറക്കും. ചട്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചപ്പം നമ്മൾ ആ കുഴി നിറച്ചു കൊടുക്ക് ഒഴിക്കുന്നില്ലേ, 1/4 പാവ് എണ്ണയെ വെച്ച് ഒഴിച്ചിട്ടുള്ളേ. ഇനി നമുക്കതിലേക്കും ഈ കലക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ നമുക്ക് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാവേ. എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും.
ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മറച്ച് കൊടുക്കാവേ. ആ കണ്ടത് ഇളകി ഇളകി വരുന്നുണ്ടേ. നമുക്കത് മറച്ച് കൊടുക്കാം. മറച്ച വശം നോക്കണം കണ്ടോ. അടുത്തതും നമുക്കിങ്ങനെ മറച്ച് കൊടുക്കാം കണ്ടോ. വേണ്ടേ ഇനി ഇപ്പം അടുത്തതും മറച്ച് കൊടുത്തേ. വേണ്ടേ അടുത്തതും മറച്ച് കൊടുക്കുവാണേ. മൂത്തിട്ടുണ്ടേ. നമുക്കിത് എടുക്കാവേ. അതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മളിത് ഈ പഴവും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉണ്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഉണ്ണിയപ്പം. എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം വറുത്ത് കോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ആ ചേരുവകളെല്ലാം പറഞ്ഞല്ലോ. പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതൊക്കെ എളുപ്പം പഠിക്കാനൊക്കെ തുടങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണി വിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൊടുക്കാനും അതിഥികൾ വരുമ്പോഴും ഇത് കേടാകത്തുമില്ല. എത്ര ദിവസം വേണേലും ഇരിക്കുകയും ചെയ്യും. കാരണം പഴം നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് എത്ര ദിവസം വേണേലും ഇരിക്കും. ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവർക്കും ഈ ഉണ്ണിയപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയെ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.